കുട്ടിയായിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് പാലത്തിലൂടെ ട്രെയിനും ബസ്സൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അഥവാ പാലം പൊളിയുമോ താഴെ വീഴുമോ, എനിക്ക് നീന്തൽ അറിയില്ലല്ലോ, അങ്ങനെയുള്ള പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പേടിയുണ്ട്. അപ്പം ഇപ്പം ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു പാലത്തിലാണ്. പാലം എന്ന് പറഞ്ഞാൽ വടകരക്കാരുടെ ഏറെ പ്രിയപ്പെട്ട ഒരു പാലം. വടകര എന്ന് കേൾക്കുമ്പോൾ തന്നെ വടകരയുടെ പേരിനോട് ചേർന്ന് എപ്പോഴും നിൽക്കുന്ന പാലമാണിത്. കൂടുതൽ വിശേഷണങ്ങളില്ലാതെ തന്നെ മനസ്സിലാവും മൂരാട് പാലം. മൂരാട് പാലം വടകരക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളുള്ള പാലമാണ്. 1938 ഈ ഒരു പാലം നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. റെയിൽവേ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അങ്ങനെ ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന വലിയ സംഭാവനകളിൽ എടുത്തു പറയേണ്ടതാണ് ഇത്തരം പാലങ്ങൾ. അത്രയേറെ വാഹനങ്ങൾ ദിനംപ്രതി ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്രയേറെ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും ഈ ഒരു പാലത്തിന് ഒരു വിള്ളൽ പോലും അല്ലെങ്കിൽ ഒരു ഇളക്കം പോലും തട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അന്നത്തെ നിർമ്മിതിയുടെ പ്രത്യേകതയാണ്. അന്ന് 1938 പണി തുടങ്ങി 2 കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണി പൂർത്തിയായത്. 172,600 രൂപ മാത്രമാണ് ഈ ഒരു പാലം നിർമ്മാണത്തിന് അന്ന് ചിലവായത്. അതും വലിയൊരു അത്ഭുതമാണ്. ഇന്ന് മൂരാട് പാലത്തിന് സമാന്തരമായി പുതിയ പാലം പണിയുകയാണ്. പുതിയ പാലത്തിനുണ്ട് പാലം പണിയുന്നതിനുള്ള ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 70 കോടി രൂപയാണ് പുതിയ പാലത്തിന് ചിലവ് വരുന്നത്. ഈ ഒരു പാലം നിർമ്മിച്ചത് ചില പ്രത്യേകത എന്നല്ല, ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രമാത്രം സ്ട്രോങ് ആണെന്ന്. ഇതിൻ്റെ ഒരു രൂപവും അത്തരത്തിലാണ്. ഇത് നിർമ്മിച്ച കമ്പനിയെയും അന്ന് ചിലവായ തുകയും ഉൾപ്പെടെ ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് പാലത്തിൽ. പുതിയ പാലം നിർമ്മിക്കുന്ന സമയത്താണ് മൂരാട് പാലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന ആഗ്രഹം തോന്നുന്നത്. പുതിയൊരു പാലം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പാലം ഉപയോഗശൂന്യമാകും. ഈ പാലത്തിലൂടെ ആരും സഞ്ചരിക്കില്ല. പക്ഷേ അന്നത്തെ കാലത്ത് 1938 ഈ ഒരു പാലം നിർമ്മിക്കുന്ന സമയത്ത് കൂടുതൽ സൗകര്യങ്ങളില്ല, ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളില്ല. അത്രയും വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം എങ്ങനെയായിരിക്കും നടന്നതെന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇവിടെയുള്ള മൂരാട് സ്വദേശിയായ നാരായണേട്ടനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതും അതിനുവേണ്ടിയാണ്. പാലം നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് നാരായണേട്ടൻ. ഒരു പക്ഷേ പാലത്തേക്കാൾ പ്രായമുള്ള മനുഷ്യൻ. അന്ന് പാലം നിർമ്മിതി കണ്ട അദ്ദേഹത്തിന് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. നമ്മൾ നാരായണേട്ടനിലൂടെ മൂരാട് പാലത്തെ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ഇദ്ദേഹമാണ് നാരായണേട്ടൻ. മൂരാട് സ്വദേശിയാണ്. മൂരാട് പാലത്തേക്കാൾ പ്രായമുള്ള മനുഷ്യൻ, അങ്ങനെയാണ് ഇദ്ദേഹത്തെ പറയേണ്ടത്. മൂരാട് പാലം ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ആളാണ്. അന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യകൾ ഇത്രയും വളരാത്ത, സൗകര്യങ്ങൾ ഇത്രയും ഇല്ലാത്തൊരു കാലത്തെ ഇത്രയും വലിയൊരു പാലം ഉണ്ടാക്കിയത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ബ്രിട്ടീഷുകാരാണ് ഈ ഒരു പാലം നിർമ്മിച്ച് നമുക്ക് നൽകിയത്. അപ്പോൾ അന്നത്തെ ആ നിർമ്മിതിയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് നാരായണേട്ടനോട് ചോദിക്കാം. നാരായണേട്ടൻ ഇപ്പൊ എത്ര വയസ്സായി? 90 വയസ്സ്. പാലത്തിന് ഇപ്പൊ എത്ര വയസ്സായി? 72 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ എങ്ങനെയല്ല അന്ന് പാലം ഉണ്ടാക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ? പാലുണ്ടാക്കുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. രണ്ട് അവരക്കര ഇരിക്കും, നോക്കും, പണിക്കാർ എടുക്കും, കോങ്ങട്ട ചെയ്യും, പിന്നെ അൽമത്തൊന്നും ഇതുപോലത്തെ യന്ത്രങ്ങളൊന്നുമില്ല. തിരിച്ച് കയറ്റിയാൽ 1 മണിക്കൂറിലാണ് 5 മണിക്കൂറൊക്കെ ആള് വരിക. അൽമത്തൊക്കെ വരണം എന്ന് പറഞ്ഞാൽ ചൂടി വലത്താ. ഇതുപോലത്തെ മെഷീനും മോട്ടറൊന്നും അന്നില്ല. അങ്ങനെയാണ് വാർക്കുന്നത്. എൻ്റെ വണ്ടി കെട്ടിയിട്ട് ആ വണ്ടിയിൽ മണ്ണിട്ടതിന് ശേഷമാണ് കുഴിക്കുന്നത്. കുഴിച്ച് അവർ പാറ കണ്ട് പാറയമ്മേൽ നിർത്തി അവിടെ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ മേലെ 2
ഉറപ്പിച്ച് എന്നിട്ട് അതിന് മേലെ കോൺക്രീറ്റ് കൊടുത്ത് രണ്ട് തോളയും കൊടുത്ത് ഉള്ളിൽ വരെ അക്കരെ വരെ ഈ രണ്ട് കാലാണ് ചൂട്ടിൽ ഒരു കാലും മേലെ അത് വളരെ ചെറുതാക്കി വീതി കുറച്ചിട്ടുള്ള പാലം വെള്ളം ഒഴുകാനുണ്ട് സംവിധാനം കൊടുത്ത് ഇന്നത്തെ ഇവരുടെ റൗണ്ടായിട്ടുള്ള വെള്ളം ഇല്ലാതെ കുടുങ്ങുന്ന പ്രദേശം അങ്ങനെയാണ് ഉണ്ടാക്കിയത് അന്നേരവും വണ്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ സാധനങ്ങളെല്ലാം എങ്ങനെയാ കൊണ്ടുവരുന്ന പണിക്കുള്ള പണിക്കുള്ള സാധനങ്ങൾ അവരെ ട്രെയിനിൽ വന്നാൽ വടകര ഇറക്കും മറ്റേ വണ്ടിക്ക് ഇരിങ്ങലിറക്കും ഇവിടെ ഒരു സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് വണ്ടി ഉന്തുവണ്ടിയിൽ അവർ കയറ്റി ഇവിടെ തള്ളും വടകര റെയിൽവേ സ്റ്റേഷനിൽ വരും സാധനം അവിടെ ഇറക്കിയാൽ അവിടെ നിന്ന് ത്രൂ ഇവിടുന്ന് വണ്ടിയിൽ ഉന്തി റോഡ് മേലെ ആളില്ല ജനങ്ങളാരുമില്ല എപ്പോഴെങ്കിലും വാഹനങ്ങൾ പോകും മൂന്ന് മാസം കൂടുന്നൊരു കാറ് പിന്നെ ഒരു എപ്പോഴും ഒരു മോട്ടോർ സൈക്കിൾ ജനങ്ങളില്ലാതെ ടൈം 12 അടി വീതി പാല 12 അടി വീതിയാണ് ഈ പാലുണ്ടാക്കുന്ന സമയത്ത് നാരായണേട്ടന് എത്ര വയസ്സുണ്ട് 7 വയസ്സ് ഓ സ്കൂൾ പഠിക്കുന്നു അക്കര ക്രിസ്ത്യൻ സ്കൂളുണ്ട് അവിടെ അവിടെ പഠിക്കുക ഒന്നിലാണ് പഠിക്കുന്നത് രണ്ടിലായിട്ടില്ല അപ്പം ഇവിടുന്ന് പോയാൽ കടവ് കിടക്കും ഇത് കടവ് അവിടെ ഇറങ്ങും കയറി സ്കൂൾ പോകും ഇങ്ങോട്ട് തിരിച്ചു വരും കടവ് കയറും ഇവിടെ തിരിച്ചിറങ്ങും ഇവിടെ വരും ആ പിന്നെ മാഷ് ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ആളേക്കും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അടയരുത് അങ്ങനെ അന്ന് ഉണ്ടായി അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ ഇവിടെ ഭരിച്ചിരുന്നത് ആ ഒരു സമയത്തുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു നാലാൾക്ക് നായി ഒരു റേഷൻ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നു അരി കിട്ടുന്നില്ല തുണി കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിൽ സംഗതി വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ടിട്ടും ചോറ് തിന്നുള്ള പ്രശ്നമില്ല ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്നാൽ ഗോതമ്പ് കൊണ്ട് ചോറ് വെക്കും ചോറിന് വാതിലായിട്ട് വാരിത്തുന്നു ചോറല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അന്നത്തെ അന്നത്തെ പോലീസ് അല്ല എങ്ങനെയായിരുന്നു പോലീസ് ആയിട്ട് മടക്ക് തൊപ്പിയ പിന്നെ ഇന്നത്തെ മാതിരിയുള്ളതല്ല ആറ്റും മറ്റേതൊന്നുമല്ല ഒരു മടക്ക് തൊപ്പി ചുവപ്പ് കളറും ഒരു വടിയും ഹാക്കി ഡ്രസ്സറും വേറെ ഡ്രസ്സറും ഒരു സാധാരണ ഡ്രസ്സും ആളുകളോടെയുള്ള പെരുമാറ്റം എങ്ങനെയാ അവരെന്ന് പറയുമ്പോൾ ആളുകൾ വിളിക്കും നിൽക്കൂല പോലീസെന്ന് പറയുന്നിടത്ത് വളരെയേറെ പുറകിലേക്ക് കണ്ട മാറി മാറി പോയി കളി എന്താ പറയുക എന്താ ചെയ്യാന്നുള്ള വ്യക്തികളാണ് 1938 ഈ പാലത്തിന്റെ പണി തുടങ്ങിയത് പണിക്കാരൊക്കെ ഇവിടെയുള്ള ആൾക്കാരായിരുന്നു പണിക്കാർ പല സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാർ അത് ഇറങ്ങിയിട്ട് വന്നോ പോയോ എന്നുള്ള അറിയില്ല പിന്നെ രക്തം കൊടുത്തതിന് അവർ ആട്ടിനെ അറുത്തുന്ന അവരെന്ന് പറയുന്നത് ഇത് നമ്മൾ കണ്ടതല്ല പറയുന്നത് ആട്ടിനകത്ത് വെലിവെച്ചെന്ന് പറഞ്ഞു ഇത് ഉറയ്ക്കാൻ വേണ്ടി കർമ്മങ്ങൾ നടത്തിയതാണ് ആട്ടിനകത്തിട്ട് രക്തം കൊണ്ട് വാർത്തുന്ന പറയുന്നു കേൾക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല കാരണം അന്ന് ആളുണ്ടാവൂല കാണുന്നതിനാവൂല അത് ആളെയോ ആട്ടിനോ എന്നുള്ളത് പറയാനും പറ്റില്ല ചിലപ്പോൾ ആളെ അർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യും അത് ചെയ്താൽ ഇപ്പോൾ മറ്റൊരാൾ കാണുന്നതല്ല എടുക്കുക ഉണ്ടാവില്ല എത്ര കൊല്ലം കൊണ്ടാണ് ഇത് പാലുണ്ടാക്കിയേ 2 കൊല്ലം 2 വർഷം മാത്രം 38-ൽ 40-ൽ അവസാനിച്ച് അപ്പോൾ അതിൻ്റെ വരവുകളും എല്ലാം എഴുതിയിട്ടുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് പിന്നെ 5 അണ 1.25 ഒക്കെയാണ് കൂലി ഇന്നത്തെ 1000 രൂപ അന്നത്തെ 5 രൂപ അങ്ങനെയാണ് അന്നത്തെ പ്രശ്നം ഈ പാലുണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ അല്ലെ പണിക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപകടം ഉണ്ടായിട്ടുണ്ട് കോൺക്രീറ്റ് പിന്നെ ഈ വീണിട്ട് കാല് മുറി പിന്നെ കല്ലുകൊണ്ട് പ്രസവിച്ച് കാലിൻ്റെ പിന്നെ ഞര അറ്റുപോയിട്ടൊക്കെ കെട്ടിയിട്ടൊക്കെ അവർ ചികിത്സയിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലുള്ള ഇവിടെയുള്ള ആൾക്കാരുണ്ടായിരുന്നോ പണിക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരും ഇല്ല അവരൊക്കെ സ്ഥലം വിട്ടു അപ്പോ പാലുള്ള സമയത്തുള്ള ആകെയുള്ള ഒരാൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് നാരായണേട്ടൻ മാത്രമേ ഉള്ളൂ ഒരാളില്ല ആരുമില്ല പിന്നെ ഒരാളുണ്ട് ഒരു പെണ്ണുങ്ങള് 95 വയസ്സ് മാധവി ടീച്ചർ എന്ന് പറയും നമ്മളെ ഒരു ടീച്ചറും കൂടെ അയാളിപ്പം വീട്ടിലുണ്ട് പക്ഷെ നടന്നു കൂടെ ഇവിടെ അടുത്ത മാധവി ടീച്ചർ എന്ന് പറയും അയാളെ ഉള്ളു അയാൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ പറഞ്ഞ ധാരണ ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നം അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം എങ്ങനെയായിരുന്നു ഉദ്ഘാടനം പിന്നെ ഭക്ഷണം കൊടുക്കലും പോക്കും പാലത്തമ്മ ഇരുന്നിട്ട് ഭക്ഷണം നിരത്തിരിച്ചിട്ട് അക്കരെ വരെയുള്ള ജനങ്ങൾ മുഴുവൻ ഭക്ഷണം അന്നത്തെ ഭക്ഷണം അത് നിന്നിട്ട് പിന്നെ അതാ ഉദ്ഘാടനം അതാ പിന്നെ ഒരു മുള മുറിച്ച് ഒരു സാധനം കെട്ടിയിട്ട് അത് മുറിച്ച് അപ്പഴ കിടക്കല് തുടങ്ങി പിന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജനമില്ല പിന്നെ ഒരു അയാൾക്ക് വരുന്ന ഉറങ്ങണം 3 ദിവസമല്ലോ പിന്നെ എപ്പെങ്കിലും വരും ഒരു വാഹനം
കുറവാ. വാഹനം വരുന്ന നോക്കാൻ വേണ്ടി സെക്യൂരിറ്റിന് പോലെ ആരും സെക്യൂരിറ്റി വേണ്ടിയില്ല, ആളുണ്ടാവില്ല. പിന്നെ അപ്പുറം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുവിടാത്ത സ്ഥലവും അവിടെ കട്ടിങ്ങാ, കാറ്റിങ് അവിടെ കളവ് നടക്കുന്ന സ്ഥലം. അന്ന് ഒരാൾക്ക് ഒറ്റക്ക് പോന്നിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, പിടിച്ചു പറി അത് ആളുണ്ടാവില്ല, ഓരോ കാര്യത്തിലും പോയി കളി. അങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥലമാണത്. ഇപ്പം അത് പോയി കുത്തി അവർ കട്ടിങ് എടുത്തു കഴിഞ്ഞാൽ അപ്പുറം എടുത്തു കഴിഞ്ഞു. ഇപ്പം വീതി നാല് പേര് രണ്ട് റോഡിൻ്റെ വീതി അതാണ് ഇവിടം വരെ വരുന്നത്. അന്നേരം വണ്ടികൾ എന്തെല്ലാം? വണ്ടികൾ പിന്നെ കരിഞ്ചൻ കരികോരിയിടും പുക പോവും, വെറും പുകയും പോവും, വണ്ടി അങ്ങനെ പോകും. അങ്ങനെ ഇത്ര സ്പീഡില്ല, അടിയും ഇല്ല, ഓവർ സ്പീഡും ഇല്ല, അങ്ങനെ പോയിക്കോളൂ. അങ്ങനെ കമ്പാർട്ട് തന്നെ അതോരത്തെ കഴിച്ചിടുകയും ചെയ്യും. അങ്ങനെയൊക്കെ അന്നത്തെ പാലത്തുമ്പോ കൂടെ പിന്നെ അങ്ങനെ വണ്ടി ഏതൊക്കെ വണ്ടിയാ പോയ ആ സമയത്ത്? അങ്ങനെ ആ സമയത്ത് ടൈമില്ല, ഒരു ദിവസം ഇന്നൊരു വണ്ടി പോയിട്ട് നാളെ ഒരു 8 മണിക്ക് പോകുന്നു. പിന്നെ ഒന്നിനെയും നോക്കി നിൽക്കണം, നിന്ന് കഴിഞ്ഞാൽ അവരങ്ങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നോക്കും, അവരെ നിൽക്കണം അവർ വരുന്നവരെ. എപ്പോഴെങ്കിലും പോരേയുള്ളൂ, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും. മൂരാട് പാലത്തുമ്പോ നിങ്ങളല്ലേ എപ്പാ കയറിയ? ഞാൻ കയറിയ ഇതിന്റെ മുകളിൽ കയറിയ പണി കഴിഞ്ഞതിന് ശേഷം. ഇതിന്റെ മേലെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞാൽ പിന്നെ പോകുന്നതിനെ ഞാൻ സൈക്കിളൊക്കെ പഠിച്ചു അതിന്റെ മേലെ. അക്കരെ കയറ്റമുള്ളതുകൊണ്ട് വണ്ടി സൈക്കിൾ അവിടെ കൊണ്ടാച്ചിട്ട് തന്നെ കാലത്തതുകൊണ്ട് കയറിയിരുന്നിട്ട് പിടിച്ചിട്ട് ഇറക്കത്തിൽ അങ്ങനെ ഇങ്ങ് പോരും. ഇക്കരെ വരെ വരും അത് ഇവിടം വരെ. ഞാനാർന്ന് അങ്ങോട്ട് പോകുമ്പോൾ മുന്തിക്കൊണ്ടിട്ട് അങ്ങ് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ സൈക്കിൾ വരുന്ന സമയം പഠിച്ചു. സൈക്കിൾ എനിക്കറിയില്ല, അഞ്ചേട്ടല്ലേ, രണ്ടുള്ളി അഞ്ചേട്ടല്ലേ, 9 വയസ്സ് പഠിച്ചത്. ഈ ഉദ്ഘാടന സമയത്ത് ബ്രിട്ടീഷുകാരോട് ഇമ്മളെ ഇവിടെ ഉള്ള അങ്ങനെ അറിയപ്പെടുന്ന ആളുകളെല്ലാം ഉണ്ടായിരുന്നോ? അറിയപ്പെടുന്ന ആളുകളില്ല, അവരും വിട്ടേച്ച് പോയിട്ടാ പണി കഴിഞ്ഞാല്. അവരില്ല, കസേല മാത്രമേ ഉള്ളൂ, ഇവരൊന്നുമില്ല. പാലു ക്ലിയർ പാലു, ആർച്ചൊക്കെ നല്ല പിടുത്തും. ഒരു ഈ വാഹനം മുഴുവനെ പോയിട്ടും ഒരു ഇടിച്ചലും പൊളിച്ചലും ഒന്നുമില്ല. ഇടിച്ചാൽ വാഹനം ഇടിയാന്നല്ലാതെ പാലിടിയാതെ നിൽക്കുന്ന ഉറപ്പുള്ള പാല്. അത് നമ്മളെ കാഴ്ചപ്പാട്. ഏകദേശം എത്ര പണിക്കാരുണ്ടാവും ഒരു പണിയെടുത്ത്? പണിയെടുത്ത 75-100 മേലെ ഉണ്ട്. രണ്ട് സെപ്റ്റ് ആയിട്ടുള്ള പണിയാണ്, രാത്രി എടുത്ത പാലെടുത്ത്. അപ്പോൾ ആളെ കണക്കിട്ടില്ല, വേഗം അങ്ങ് എടുത്തു വിടല, എടുത്തിട്ടാണ് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാകുന്നത്. അത് കഴിഞ്ഞാൽ എലത്തൂർ പാലം, ഇതും അതും ഒന്നാ ഒരു പാലാണ്. അതിൻ്റെ ഒരു കാല് കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. അത് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത് വേറെ കാല് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പാടും, വേറെ കാലുണ്ടാക്കിയിട്ട് മറ്റേ ഇന്ത്യ താഴെ അങ്ങനെ ഇട്ട് കെച്ചുവിട്ടില്ല. അത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്, അത് അന്നത്തെ കെട്ടുറപ്പാത്. അന്നത്തെ എന്താണെന്നുള്ള ഇപ്പോൾ പറയാൻ പറ്റില്ല, കാണണം. ഇതും വലിയ മോശമല്ല നമ്മളെ അഭിപ്രായത്തിന്. 68 വെള്ളപ്പൊക്കം താങ്ങിയിട്ടില്ല പാലത്തിന്, പാലത്തിനുള്ളിൽ കൂടി തന്നെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഈ തുളയിൽ കൂടി അങ്ങോട്ട് ബോട്ടൊന്നും പോകില്ല, മുന്നിലേക്ക് ഇപ്പോൾ അങ്ങ് പോകുന്നു, പോകില്ല. പിന്നെ അതിന് ഒരുപാട് ഇഞ്ചക്ഷൻ മാളവും മഞ്ചേലും ഉണ്ടായിരുന്നു. ഈ വാരങ്ങളെല്ലാം പുറത്ത് പിടിച്ച പൈപ്പൊക്കെ അതിനെ തുളച്ചിട്ട് തുരക്കം ചെയ്തിട്ട് പിടിപ്പിച്ച. പിന്നെ ആ പാലെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് അങ്ങ് കയറുമ്പം പ്രസ് ചെയ്യും, പകയും പൊന്തി ചെയ്യും. ആള് കയറിയാലും പൊന്തില്ല, വാഹനം അങ്ങ് കയറുമ്പോൾ താണ് പണ്ട് സ്പ്രിങ് സെറ്റ് ഉണ്ട് ചുവട്ടിൽ കൊയ്യായിട്ടുള്ള, അത് പെട്ടിയ ഗ്രീസും വെക്കും, അതിനെ തുറന്നിട്ട് പൂട്ടും, അവർ പോകും. ഒരു 20 കൊല്ലമായി ഗ്രീസും കൊണ്ടും വരത്തില്ല, അത് പൊളിഞ്ഞും പോയി. ഇപ്പോൾ ഒരു തല അത്തല അമർന്നിട്ട് കിടക്കുക, തല പൊന്തിയിട്ട് തല പ്രസായി പോയി. അതിന് അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് മണ്ണിന് തെക്കിയിട്ട്, ജോറായിട്ട് മണ്ണിന് തെക്കിയിട്ട് വേറെ വണ്ടി വന്ന് പ്രസ് ചെയ്ത് നിർത്തി, എന്നിട്ട് അതിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പാലാണ് എടുക്കുന്നത്. അതിനെ പൊളിക്കുന്നില്ല, അത് വയ്യ തന്നെ പാലത്തുമേലെ ഒരു വയ്യ തന്നെ. അത് പോകുന്നില്ല, നല്ല പാലായിട്ട് തന്നെ. ഇതിന്റെ മുകളിൽ കൂടെ ബസ്സെല്ലാം ഓടി തുടങ്ങിയ എപ്പോ? ഏത് പിന്നെ 38-40 കഴിഞ്ഞ്, 45-46, 50-55, 53, 58, 60, വർദ്ധിച്ച് ഒരു ബസ്. ഒരു മടക്ക് തൊപ്പിയുള്ള സൈഡ് തൊപ്പിയുള്ള MRS എന്ന് പറഞ്ഞാൽ പുഞ്ചിരി മില്ലെന്ന് പറഞ്ഞാൽ പുഞ്ചിരിന്റെ ഒരു ബസ് ഒറ്റ ബസ്സാണ്. ഒരു ഇങ്ങനെ ഇങ്ങനെ തൊപ്പി ബസ് മാത്രം പോകും. അത് വടകര നിന്ന് കോഴിക്കോട് വരെ പോകും, മെല്ലെ പോകും, ഓവർ സ്പീഡൊന്നുമില്ല. അങ്ങനെ അങ്ങെത്തിക്കോളൂ. ഇപ്പോൾ 1 മണിക്കൂർ വേണ്ടിയത് 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും വരുമ്പോഴേക്ക് ഈ 6 മണിക്കൂർ 3 അങ്ങനത്തെ ആ സമയം. നിങ്ങളൊക്കെ പിന്നെ ഈ പാലപ്പണീന്റെ മുന്നേ അല്ലോ എവിടെയെങ്കിലും പോകും? എങ്ങനെയാ തോണിയാ? തോണി ഉണ്ടാവും, കടവ് പണി ഇതിൽ പോവും. പിന്നെ അപ്പുറം പോണ്ടിക്കല് അപ്പുറം അക്കരെ ഒന്നും ആളില്ല, പോവില്ല, പോകേണ്ട ആവശ്യമില്ല. വെള്ളത്തിന് ഇവിടെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ പോവും. അവിടെ കിണറുണ്ട് ക്രിസ്ത്യൻ പള്ളിയായി,
അന്നേരം ഇവിടെ എല്ലാം കുറെ വീടുണ്ടായിരുന്നോ? ഇവിടെ ഇവിടെ ഒരു 30-35 വീടുണ്ടാവും. ഇവിടെ മാത്രം വർദ്ധിച്ച ഇപ്പോ 60-70 മേലെയുണ്ട്. ഇതൊരു തുരുത്താ, പടിഞ്ഞാറേ തുരുത്തുന്ന കോട്ടത്തിരുത്തിന്ന് പറയും. അത് അത് കോട്ടത്തിരുത്തി, അത് നാല് ഭാഗം വെള്ള ദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ അവരെ 70 വരെയുള്ളുണ്ട്. അത് 28 EMS ഗവൺമെന്റ് ഭരിക്കുന്നിടത്ത് അവർക്ക് പാലം കൊടുത്ത് 161 കപ്പാലത്തിന് 161,000 ഇപ്പൊ അവിടെ കിടക്കുന്നത്. അത് അയാൾ കൊടുത്ത ഇമ്പിച്ചു പോവാന്ന് പറയുന്ന അയാൾ വന്ന് നോക്കുമ്പോൾ വെള്ളത്തിനും ചുറ്റോടും തോണി കയറി നോക്കുമ്പോൾ ഇവിടെ പോകാനുള്ള യാതൊരു വഴിയില്ലാന്ന് തോന്നിയതുകൊണ്ട് അയാൾ പാലം പാസ്സാക്കി പാലം കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ പാലത്തിന് മേലെ വാഹനം പോകും. അപ്പോ നിങ്ങള് പറഞ്ഞ തോണിയിലാണല്ലോ പോവുക ഓരോ സ്ഥലത്ത്. അന്നേരം സാധനങ്ങളെല്ലാം കൊണ്ടുവരുമല്ലോ, എങ്ങനെയാന്ന്? സാധനം എടുത്ത് തോണിയിൽ എടുത്തു കൊണ്ടുവരാൻ അവരെ എടുത്തു കൊണ്ടുപോയി വെക്കും. ഞാൻ തോണിയോട് കൊണ്ടുപോയി വെക്കും, തോണിയിലെടുത്ത് വെക്കും. തോണിയോട് സൈഡിൽ കൂടി തന്നെ പോരും. വെള്ളം ഒഴുക്കുണ്ടെങ്കിൽ സൈഡിൽ കൂടി തന്നെ വരും. ഇക്കര വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇക്കരയ്ക്ക് വെക്കും. അവിടെ എത്തിയാലോ ഇക്കരയ്ക്ക് വെക്കും, അല്ലെങ്കിൽ അപ്പൊ താണു വലിഞ്ഞു പോകും. അവര് തോണി വരുന്നുണ്ടോ? ഇപ്പൊ അയാൾ വലുവുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ഇത് വേണ്ട, വരുന്നുണ്ടോ? അത് വരുന്ന പോലെ സൈഡിൽ കൂടി പോലും പോകില്ല, ഇങ്ങോട്ടാണ് വരിക. അത് ഇവിടെ അടുക്കുന്ന തോണിയാണ്. അങ്ങനെ പോകുകയെന്ന് വെച്ചാൽ ഇവിടെ എത്തൂല, ഒഴുക്ക. ആ ഈ ആടെ ബമ്പന ഒഴുക്കാ പോന്നിട്ട് അത് അയാൾ തെറ്റിക്കൊണ്ട് വരുന്നത്. അപ്പോ കോഴിക്കോട് നിന്നെല്ലാം പോയിട്ട് തോണിയിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കും? സമയം പോയിട്ട് പിറ്റേന്ന് വരും. അന്ന് അരിയിലും വരിക തോണിയില്ല. പയ്യോളിയിൽ നിന്ന് ചീപ്പുണ്ട്, അണയിലക്കട എന്ന് പറഞ്ഞിട്ട് ചീപ്പ് പറഞ്ഞിട്ട് ചീപ്പ് കടത്തന്നെ ചീപ്പ് തുറക്കും. തുറന്നാൽ ചീപ്പ് കടത്തിയിട്ട് അങ്ങ് പോകും. അപ്പം കോഴിക്കോടേക്ക് അതാ വഴി. കോഴിക്കോട് നിന്ന് അരിയും കയറ്റും രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പുര വെച്ച തോണിയിൽ ഇങ്ങോട്ട് പോരും. ഭക്ഷണം എല്ലാം തോണിയിൽ നിന്ന് ഉണ്ടാക്കും. അവർ തോണി തന്നെ വെക്കും. നല്ല അരിയെല്ലാം ഉണ്ടാവില്ലോ, ഇന്നത്തെ അരിയല്ല അന്നത്തെ അരി. അതൊക്കെ അവർ പാകം ചെയ്യും. എല്ലാ സാധനവും ഉണ്ടാവും, ഭക്ഷണ സാധനം. അങ്ങനെയാണ് അന്നത്തെ കാലം. ഇങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗത്തേക്ക് പോകാൻ പറ്റും? ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കിഴക്കോട്ട് പോയാൽ പയ്യോളിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന പോയാ പയ്യോളി ചീപ്പുണ്ട്. അവരോട് പറഞ്ഞാൽ ചീപ്പ് പറഞ്ഞ് അവിടെ 5 രൂപയോ 10 രൂപയോ 10 രൂപയും കൊടുത്ത് അവിടെ നിന്ന് ചീപ്പ് എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അവരങ്ങോട്ട് പോയി. പിന്നെ അങ്ങോട്ട് ചേനായിക്കടവ് എന്ന് പറയുന്നൊരു കടവുണ്ട്, പാട്ടത്തായ എന്ന് പറയുന്നൊരു കടവുണ്ട്. ഇവിടെ നിന്ന് 1001 കടവുണ്ട് കുറ്റിയടിക്ക്, അപ്പുറം ഇപ്പുറവും. ഒരു സൈറ്റ് ഇപ്പുറം, ഒരു സൈറ്റ് അപ്പുറം. അപ്പം വാഹനവും ബസ്സും പൂയാറ്റിലും ലോഡിങ്ങും 1001 കടവാണ് കുറ്റിയാടി പാറക്കടവ് വരെ. പിന്നെ അങ്ങോട്ട് ഇല്ല, റൗണ്ടായിട്ടുള്ള പോയി. പിന്നെ എല്ലാ സാധനങ്ങളും അതിലൂടെ ഇങ്ങോട്ട് വരുന്നു. ബോട്ടിൽ സർവീസ് ബോട്ട് കുറ്റിയാടി വരെ. അപ്പൊ നിങ്ങള് ബോട്ടിലാണ് പോയിട്ടുള്ളത്? കുറ്റിയാടിയെല്ലാം പോയിട്ടുണ്ടോ? കുറ്റിയാടിയൊക്കെ ചക്കരയാണ് നമുക്ക്. കുറ്റിയാടി ഞങ്ങൾ ഇപ്പൊ അറിയാം, പോകുന്നറിയാം. ഇവിടെ 5-10-15 സൈറ്റ് കഴിയുമ്പോൾ പാറക്കടവ്, പാട്ടത്തായ എന്ന് പറയണ്ട കൊങ്ങണം പോയ പല പുഴയുണ്ട്, അക്കരയ്ക്ക്. മണിയൂർ, മന്തരത്തൂര്, തുറശ്ശൂര്, തുറയൂര്, ഇങ്ങനത്തെ സൈറ്റ് ഉണ്ട് അക്കരയ്ക്ക്. അവിടെ പൂയായിട്ടും ഇപ്പഴും കയറ്റും വണ്ടി വരും പോവും. ഇപ്പൊ അത് നിന്ന് പൂയിന്റെ ബിസിനസ് ഇല്ലാതുകൊണ്ട് ആ സൈറ്റ് നിന്ന് സൈറ്റ് ഉണങ്ങി കിടക്കുക. മരത്തടികളെല്ലാം അന്നേരം എങ്ങനെയാണ് കൊണ്ടുവരിക? വേറെ തോണി കൂട്ടി പിടിച്ചിട്ട് അവിടെ നിന്ന് പാട്ടിയാക്കി കിട്ടും. ഒപ്പം കൂട്ടി കെട്ടിയിട്ട് അവർ വെള്ളത്തിന് കേക്കം വെള്ളത്തിന് ചെറുങ്ങനെ ഇങ്ങോട്ട് പോരും. അന്നേരം ഇവിടെ അയച്ചിടും. ഇവിടെ മില്ലുണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് കെട്ടി കഴിച്ചിട്ട് ഒരു പൈതിയും പൈതിയാക്കി അപ്പുറം പോകും. വടകര മില്ലുണ്ട്, അവിടത്തേക്ക് പോകും. അവിടെ അയച്ചിടും, പോകും. തോണി ഒന്നായിട്ട് കൂട്ടി കെട്ടിയിട്ട് അവർ വെള്ളം വെയിലാകുമ്പോൾ മേലെ പോകും. അങ്ങനത്തെ കാഴ്ചപ്പാടാണ് അന്ന്. ഇപ്പോ ഇതെല്ലാം ഉണ്ടാവൂലേ മറ്റുള്ള സാധനങ്ങള്, മീനും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതെല്ലാം എങ്ങനെയാ കച്ചവടം ഒക്കെ? മുളക് വാങ്ങാനെല്ലാം എങ്ങനെയാ പോവുക? പിടിയിലേക്ക് പോകുന്ന പിടി ഉണ്ടാവും. പിടി ഉണ്ടാകുന്ന തന്നെ മുളക്, ഉപ്പ്, പിന്നെ പഞ്ചസാര, ചായപ്പൊടി, വെല്ലം, ഇതെല്ലാം ചക്കര എന്നെല്ലാം പറഞ്ഞ ചിലതെല്ലാം അതെല്ലാം അന്നത്തെ പ്രശ്നം. അതെല്ലാം അതായത് കിട്ടും. പൂളൊക്കെ മരച്ചീനി എന്ന് പറയുന്നത് അന്ന് അതില്ലാതെ ജീവിതമില്ല ജനങ്ങൾക്ക്. വേറെ ഒന്നും കിട്ടുകയില്ല. പിന്നെ അതും കിട്ടുകയില്ല, അതായി വയ്യ. ഈ അടക്കയും തേങ്ങയും മാങ്ങയും എല്ലാം ഉണ്ടാവൂലേ, അതെല്ലാം എങ്ങനെയാ വിൽപ്പന? എല്ലാം എങ്ങനെയാ നടത്തേനും? വിൽപ്പന പിന്നെ അടക്കയും തേങ്ങയും തന്നെ അടക്ക ഉരിച്ചിട്ട് എടുക്കാനുള്ള ആളുണ്ടാവൂല. വെള്ളത്തിലിട്ട് ഞാൻ നീറ്റടക്കിയാക്കിയിട്ട് നീറ്റടക്കിയാക്കിയിട്ട് കൊണ്ട് വാരിയിട്ട് കൊണ്ട് പീടിയ കൊടുത്തിട്ട് എണ്ണ കൊടുത്ത് പൈസ വാങ്ങും. മറ്റേ ചുക്കടക്ക ചുക്കാക്കാനുള്ള വഴിയുടെ അന്നില്ല, ചുക്കടക്കന്നെ കൂളില്ല അന്നത്തെ. പിന്നെ ചക്ക മാങ്ങാന്ന് പറഞ്ഞാൽ കേക്കുന്ന ഇങ്ങോട്ട് വെറുതെ ഫ്രീ ആയിട്ട് തോണിയിലേക്ക് വരും. ഫ്രീ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസ വാങ്ങിയിട്ട് ഇഷ്ടം പോലെ കൊടുക്കും. ഒരു ചക്ക 5 രൂപ അല്ലെങ്കിൽ 8 രൂപ ഇവിടെ പാതാറമ്പ് നിർത്തും കടവിൻ്റെ അടുത്ത്. അതാ പോലെ സ്റ്റോപ്പ്, അവിടെ നിന്ന് വിട്ടാൽ ഇവിടെ എത്തും. ആൾക്കാർ ഇവിടെ അവിടെ പോകും, അവിടെ നിന്ന് എടുക്കും. പഴുത്തയാക്കാം, പഴുക്കാതെ ഉണ്ടാവും, പഴുത്ത ഉണ്ടാവും, പച്ചയുണ്ടാവും. ഇഷ്ടം പോലെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള
അവിടെ കുന്നുകളിലെല്ലാം ധാരാളം ബിലാവ് ഉണ്ടാവും. ഇഷ്ടം പോലെ വെറും ബിലാവ് മാവുകയുണ്ടാവും, ആരും തിന്നാൻ ആളുണ്ടാവില്ല. അപ്പൊ അതവർ എങ്ങനെയും തോണിയിലാക്കി ഒന്നൊന്നര രണ്ടു ദിവസം കൊണ്ട് ഇവിടെ എത്തും. അപ്പൊ പിന്നെയും പഴുക്കും. ഇവിടെ എത്തിയാൽ പിന്നെ കൊടുത്ത് തീർക്കല. ചെറിയ ചിട്ടം വെച്ച് കോമാങ്ങ, ഉളർമാങ്ങ, തത്തകൊക്കെ പിന്നെ പല സൈസു അങ്ങനെ വിറ്റഴിക്കുക. പിന്നെ അതിപ്പം ഇപ്പം ആയാലും വരത്തില്ല, ഒരു പല വൈക്കും പോകും. മീനോ? മീന് ഉണക്ക് ഇവിടുന്ന് പിന്നെ വാങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് നല്ല കൈ ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് കെട്ടിയിട്ട് അപ്പടി കൊണ്ടു മുറിച്ചിട്ട് ഇവിടുന്ന് മീൻ കിട്ടിയെങ്കിൽ ഇവിടുന്ന് അവർ വാങ്ങിയിട്ട് ഉപ്പ് കൊണ്ട് ഇട്ടിട്ട് കൈ എല്ലാം മുറിച്ച് ക്ലിയറായിട്ട് ഉപ്പിട്ടിട്ട് ഒരു സഞ്ചിയിലാക്കി കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോകും. പെണ്ണ അവർ പക്ഷി അങ്ങനെ അവിടുന്ന് ഞാനന്ന് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടത്. നാരായണ പണി പണി പൂയെടുക്കലുണ്ട്, ഇത്തിലെടുക്കലുണ്ട്, രണ്ടെടുക്കലുണ്ട്. അത് ഞാനിപ്പോൾ ഒരു പെൻഷനുണ്ട് എനിക്ക്, 1500 രൂപ വീട്ടിൽ കൊണ്ടുതരും മാസം. അതേ ഈ ഞാൻ 30-35 കൊല്ലം ഇവിടുന്ന് വേണ്ടി ഇപ്പം പോകാൻ പറ്റില്ല. ഇപ്പം എനിക്ക് മുങ്ങനെ തന്നെ ഇപ്പം എത്തിയില്ല, അന്ന് ഇത്ര കഴിവില്ല പേക്ക്. ഇവിടെയൊക്കെ മരം മരമിറക്കിയ സ്ഥലമായി കരയാ. ഇപ്പം അത് ഉപ്പം കുയ്യായിപ്പോ ഇവിടെ കൈകൊരുത്തില്ല, വലിയ നിങ്ങളുടെ ഒരു കൈകൊണ്ടും ഇവിടെ എത്തില്ല. ഇവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ ഇപ്പം മുങ്ങനെ ഒന്നര ആൾപ്പുറം രണ്ടാൾപ്പുറം വെള്ളം കനണ്ട് ഇവിടെ ഇപ്പം കുത്തി കാണിച്ചിരുന്നു. ഇവിടെ ആളെ അടിപെട്ടാൽ കിട്ടില്ല. കുട്ടികളൊക്കെ കളിക്കുന്ന കളിച്ചിട്ട് വീണ് കഴിഞ്ഞാൽ കാണില്ല, ഒപ്പരുള്ളവർ ഓടിക്കളി, അവർക്കറിയില്ല വീണാ എന്താക്കിയതില്ല. അങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് രണ്ട് കുട്ടികൾ വന്ന് വറ്റ് ഒറ്റ വെള്ളത്തിലായി, വെള്ളത്തിലായി കലക്ക് വെള്ളു, വെള്ളത്തിലൊന്നും ഇല്ല. തിക്കോടി കടപ്പുറം വെച്ച് കിട്ടി കൊടിക്കൽ കുട്ടിയെ കൊണ്ടുവരാ. ഒപ്പരുള്ളം പോയി കഴിഞ്ഞു, ഒപ്പരുള്ള നേട്ടനാ, മോനിപ്പുണ്ട്, ഒരു 40-45-50 വയസ്സിൻ്റെ മേലുണ്ട്. പോകുമ്പോൾ തന്നെ ഇപ്പം വീണാ അവൻ അറിയുന്നില്ല. ഇപ്പം വീണാലും ചോൻ കളിക്കാന്ന് വിചാരിച്ചു, ഓനപ്പോഴും പോയിട്ട് വക്കം വന്ന അവിടെ സാറെ പടുതായി ഒപ്പരുള്ളം പോയി. ഓനന്ന് ബുദ്ധിയില്ല, പിടിക്കാനൊന്നും ചാടിയാൽ പോലും പോവും. അതാ അതന്നത്തെ കാഴ്ചപ്പാട്. എന്തെങ്കിലും ആസ്പത്രി ആസ്പത്രി ഈ വടകര പോകുന്ന ആസ്പത്രി ഈ അന്ന് പറയാ ഈ എൻ്റെ ആസ്പത്രിക്ക് അവർ ഈ അന്നത്തെ കാലത്ത് ചീക്കുമുറി എന്ന് പറയും ആസ്പത്രി രോഗികളെ കൊണ്ടുവന്ന്, അത് വടകരയുണ്ട് പൂജാപ്പമ്മൽ, അവിടെ തുണി കയറ്റി കൊണ്ടുവരും കേൾക്കുന്നൊക്കെ. പിന്നെ പ്രസവമൊക്കെ ഉണ്ടെങ്കിൽ വടകരത്തുണ്ട്, തുണിക്ക് പോണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എടുത്താലും ആസ്പത്രിയല്ലേ, അതിനവിടുന്ന് വന്നാൽ ചിലപ്പോൾ 1-2 പ്രസവം ഇവിടുന്ന് കഴിഞ്ഞ് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഒരു വീട്. തുണി കുത്തി വന്നാൽ അവിടെ എടുത്താൽ പിന്നെ പ്രസവേദന കൂടുതലായാലും അവർ അവിടെ കയറ്റിയ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇവിടെ കിടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോട്ടെ എന്നെല്ലാം പറഞ്ഞു പെണ്ണുങ്ങൾ. അപ്പോൾ അവരെല്ലാവരും പോയി, അവിടുന്ന് പ്രസവം കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ടുപോയി. 3 ദിവസം ഇവിടെ നിന്നോന്ന് പറഞ്ഞു അവർ വന്ന് നല്ല ശുശ്രൂഷ അവിടെ നിൽക്കി. അങ്ങനെ ആസ്പത്രിയിൽ പോകാണ്ടായി അന്നത്തെ കാലം. ഇപ്പോ ഇടക്കിടക്ക് നമുക്ക് വെള്ളപ്പൊക്കവും പ്രളയമെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ, അന്നത്തെ കാലത്ത് അങ്ങനെ ഓർമ്മിക്കുക മാത്രമല്ല എന്തെങ്കിലും പ്രളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കോ? വെള്ളപ്പൊക്കാന്ന് കൂടുതലുണ്ടായി, ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. ഇവിടെ നമ്മളൊന്നും ആരും നിന്നിട്ടില്ല, വീട്ടിലൊന്നും ആരുമില്ല. അത് 67 അത്. പാലത്തിന്റെ ഇടം വരെ വെള്ളം വന്നിട്ടുണ്ടാവും? പാലത്തിന്റെ പിന്നെ പാലം മുട്ടിട്ട് പിന്നെ ഒഴിഞ്ഞിട്ടില്ല, ഒഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കടക്കായിട്ട് മരമൊക്കെ വന്ന് അടിച്ചിട്ട് ഉരുണ്ടിട്ട് തെരഞ്ഞു തെരഞ്ഞു പോവുകയത്. പിന്നെ ഒരു മഞ്ഞ ഒരു ഉരു ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഈ സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയത് നിറച്ച് വെള്ളം കയറ്റിയതിന് ശേഷം അങ്ങോട്ട് കടത്തി. അപ്പുറം എത്തിയൊരു വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് പോയി. അങ്ങനെയൊക്കെ അന്ന് അതിനുശേഷം അത്ര വലിയൊരു വെള്ളം വന്നിട്ടില്ല. ഇപ്പൊ വലിയ അത് ഏറ്റവും വലിയ വീടാ, ജനങ്ങൾ മുഴുവനെ പോവുകയും പല ചെമ്പ് പീടിക ഒക്കെ ഒലിച്ചു വരുന്നു. നോക്കി നിൽക്കാനുള്ള പിടിക്കാനുള്ള വഴി പിടിച്ചാൽ അവർ പോകും. മേശയൊക്കെ കിട്ടിയവരുണ്ട്, പിന്നെ ചെമ്പ് കിട്ടിയവരുണ്ട്, ഒക്കെ തേങ്ങ എണ്ണം പറയുന്നില്ലൊക്കെ ആ തേങ്ങ അങ്ങനെ പരിപരിയായിട്ട് പോകുന്നു. അതിൻ്റെ ഒപ്പം ഇറങ്ങാൻ കഴിയില്ല, എവിടെയോ വാരി കൂട്ടിയതായിരിക്കും പറമ്പിലോ എവിടെ വെള്ളത്തിൻ്റെ പൂട്ടിയിട്ട് അങ്ങനെ തുറന്ന് അങ്ങനെ എപ്പോഴും കടലിലേക്ക് പോകും. പിടിക്കാനൊന്നും ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അന്നത്തെ പോലീസിന്റെ ഇത് പറഞ്ഞല്ലോ, അപ്പോ ജയിലൊക്കെ എന്തെങ്കിലും കാരണത്തിലൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങളല്ലോ? കാര്യങ്ങൾ ജയിലിൽ പോകുന്ന 6 മാസം 5 മാസം കിടക്കുന്നില്ലെങ്കിൽ ജയിൽ പുള്ളിയാണെങ്കിലും അവനെ പുള്ളിന്റെ ഒന്ന് ഒന്നിച്ച് കൊണ്ടിടും. പിന്നെ വേറെ ഒന്നും തുറക്കുകയോ അവനെ പിടിക്കുകയോ ഒന്നുമില്ല, അവരെ അവിടെ തന്നെ ഇടും. ഭക്ഷണം കൊടുക്കുമ്പോൾ അവരൊപ്പരും ഉണ്ട് അടുത്തുണ്ടാവും. വരുമ്പോൾ ഇന്ന് പോയ കൂട്ടറൊക്കെ പറഞ്ഞങ്ങനെ പക്ഷെ വരുമ്പോൾ വയ്യ തന്നെ പിന്നെ കക്കൂസിലേക്ക് പോകും, എല്ലാം ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആളുണ്ടാവും വയ്യിൽ. ഭക്ഷണം കഴിച്ചിട്ട് മുഖം കഴുകുമ്പോൾ ആള് പോലീസ് കയ്യിൽ. അന്നത്തെ അവരെ നിയമങ്ങളാത് ഈ മൂരാട് പാല ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം ഇങ്ങനെ കാണാനെല്ലാം പോയിനോ? ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന അത്ഭുതം തന്നെയല്ലേ. ഈ കോൺക്രീറ്റ് ഒക്കെ നിറയ്ക്കലും പിന്നെ ഈ റെയിലിന്റെ പാല ഇതൊക്കെ ഇങ്ങനെ കുത്തനെയുള്ള കാലില്ലേ, അത് റെയിലാത്. റെയിൽ മടക്കിയിട്ട് അപ്പുറം ഇപ്പുറവും ചുവട്ടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ
ഇങ്ങനെ പിടിച്ചിട്ടത് അങ്ങനെ ഇങ്ങോട്ട് അതിനെ ഇടിച്ചാലും പിടിച്ചാൽ ഭൂമിയില്ല അതിനെന്ത് ബോംബ് തന്നെ വീണാലും പാലാണെങ്കിലും നമ്മളെ വിശ്വാസം അത് ഇത്രയും കൊല്ലം നിന്നുകൊണ്ട് കാരണം അന്ന് ഇത്തരം വെയിറ്റ് പോക്കില്ല ഇതുപോലെ ഒരു മൂരുവണ്ടി അല്ലെ ഒരു കാള ഒരു കുതിരവണ്ടി ഒരു ബൈക്കും അത്യാവശ്യം എപ്പോഴെങ്കിലും ഒരു മാസം കൂടുമ്പോൾ ഒരു കാറും പോകുന്ന റോഡാണ് അപ്പം ഇന്ന് തെന്നു കണക്കിന് വെയിറ്റായി കയറിപ്പോകുന്നത് എന്നിട്ട് മൂപ്പത് യാതൊരു കോസും ഇല്ലാതെ പോകുന്നു നല്ല വരി വരിയായിട്ട് പോകുന്നു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്ലോക്ക് കാണാം രാത്രിയിൽ നിന്നാൽ അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ ബ്ലോക്ക് അവിടെ പോലീസുണ്ട് അവിടെ നിർത്തി അവരെ നിർത്തിയിട്ട് മറ്റേ ഇത് പോയി തീർന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിടും ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അർജൻറ്റായിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ രോഗി അതിൽ നിന്ന് തന്നെ പണിയാവും ഡോക്ടറെ തിരുത്തില്ല സമയം വയ്യാതെ ഡോക്ടർ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ എല്ലാം പ്രശ്നമാണ് കുറച്ചുകൂടി കഴിഞ്ഞാക്കാണ് ഇനിയിപ്പോ പുതിയ പാലം വരുന്നുണ്ടല്ലോ അപ്പോ എല്ലാരും പറയുന്നത് പഴയ പാലം പൊളിക്കരുത് അത് അവിടെ തന്നെ വെക്കണം ഒരു ഓർമ്മയായിട്ട് വെക്കണം എന്നാണ് പൊളിക്കുന്നില്ലല്ലോ വയ്യാക്കും കുറച്ച് വയ്യല്ലോ അപ്പൊ അതില് പോകുമ്പോ ഇങ്ങോട്ട് വാഹനം പോകുമ്പോ അങ്ങ് പോകും അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പാലത്തിന് കൂടി കയറി ഇങ്ങ് വരും അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ ഇങ്ങ് വരും ഇപ്പൊ ഇതിക്കൊഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞില്ലേ ഇപ്പഴേ പോലെ സ്ഥലവും എടുത്തിട്ടിട്ടുണ്ട് നാലര ഉറുപ്പ വില കൊടുത്തിട്ടില്ലേ സ്ഥലത്തിന് വീടിന് വേറെയും വില നമ്മളത്തൊന്നും സ്ഥലമില്ല അവിടെ കൊടുത്തില്ല ഞാൻ പിന്നെ കുടിക്കിടപ്പ് വാങ്ങിയിട്ടും ഇല്ലാന്നു കാരണം അന്നേരം പറയും കുടിക്കിടപ്പ് വാങ്ങാത്ത ജമ്മീനൊന്നും ചോദിക്കുന്നത് നമ്മളെ അച്ഛൻ അന്ന് വാങ്ങിയ 95 rupees ഞാൻ എടുക്കുന്ന സ്ഥലം ഇപ്പം ഞാൻ ഇറങ്ങി വന്ന വീട് 95 rupees ആണ് കൊടുത്ത് 20 cents സ്ഥലമുണ്ട് ഇന്ന് 20 cents 95 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്നേരത്തെ പണിക്കാർക്കെല്ലാം കൂലിയല്ല എങ്ങനെയാ അന്നത്തെ അന്ന് 5 ഒരു ഉറുപ്പ് കൊടുക്കേണ്ടി ഉറുപ്പൊക്കെ 16 ഞാൻ ഒരു ഉറുപ്പ് കൊടുക്കേണ്ടി പിന്നെ 1000 rupees ഇത്ര വിലയാ പൈസക്ക് എത്ര മക്കളുണ്ട് നിങ്ങൾക്ക് 3 ഇല്ല ഒരാണേ ഉള്ളു ചന്ദ്ര ലളിത വസന്ത ചന്ദ്ര 3 പെങ്ങളുണ്ട് ഒരാളെ പെങ്ങള് അവിടെ മരിച്ചു ഓക്കെ 8 കുട്ടികളുണ്ട് ഭാര്യന്റെ വീട് എവിടെയാ ഭാര്യ വീട് ഇവിടെ പാച്ചാക്കൽ എന്ന് പറയും ഇതിന്റെ കുന്നിന്റെ ഈ കുന്നിന്റെ നേരെ കര തോണിക്ക് പോയാൽ അവിടെ ഇറങ്ങാ ഇപ്പം ഇവിടുന്ന് വൈക്കുമ്പം കയറി വീട്ടിൽ പോവാ അവിടുന്ന് കല്യാണത്തിന് സാധാരണ പഴയ കല്യാണം പോലെ നടന്ന് പിന്നെ വാദ്യക്കാർ പിന്നെ അന്നത്തെ ആഘോഷങ്ങളിൽ താലി കെട്ടലുണ്ട് മോതിരയിടലുണ്ട് താലിയല്ല മോതിര മോതിരം കൈമാറല പിന്നെ മാല ബൊക്കകളില്ല മാല മാത്രം കൈമാറും അത് ഇപ്പം 80 പോക്കുണ്ട് ഭാര്യക്ക് അങ്ങനെയാണ് പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എപ്പോൾ അനുഭവങ്ങൾ എപ്പോൾ പോവാന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം നോക്കി കാണാതെ കൊണ്ട് മറുതിയിൽ ഇങ്ങനെ നിന്നുള്ളൂ വിളിക്കാൻ വന്നറിയില്ല അതൊക്കെ അതിന് ഭയമില്ല മൂരാട് പാലം നിർമ്മിച്ചതിൻ്റെ മാത്രമല്ല പിന്നെയും ഏറെ വിശേഷങ്ങൾ നമ്മൾ നാരായണേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇത്രയും പ്രായമായ ഒരാൾ ബ്രിട്ടീഷ് കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരാൾ അന്നത്തെ കാലത്തെ അനുഭവങ്ങൾ അതൊക്കെ നമുക്ക് ഇന്നറിയാൻ ഇത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചത് അന്നത്തെ ജീവിത സാഹചര്യവും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യാത്രയും ഭക്ഷണവും എല്ലാം നമുക്ക് അത്ഭുതമായി തോന്നാം അതൊക്കെ നമുക്ക് നാരായണേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നാരായണേട്ടനിലൂടെ അറിഞ്ഞത് ഒപ്പം ഇത്രയും വലിയൊരു പാലം അന്നത്തെ കാലത്ത് നിർമ്മിച്ചതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും അതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നാരായണേട്ടൻ്റെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ചപ്പോൾ പുതിയ കുറേ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെയാണ് മൂരാട് പുതിയ പാലം വരുന്നത് ഇതിൻ്റെ പണി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ടുണ്ട് 1.5 കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് തീരുമാനം ഏകദേശം 70 crore rupees ഈ ഒരു പുതിയ പാലം നിർമ്മാണത്തിന് ചിലവ് വരുന്നത് പുതിയ പാലം പൂർത്തിയായി കഴിഞ്ഞാൽ മൂരാട് പഴയ പാലം പൊളിക്കുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു പക്ഷേ പഴയ പാലം പൊളിച്ചു മാറ്റരുതെന്നും മൂരാട് പാലം വടകരക്കാരുടെ ഒരു വികാരമാണെന്ന് അല്ലെങ്കിൽ ഒരു ആത്മബന്ധമാണെന്നും ഉൾപ്പെടെ പല സംഘടനകളും പറയുകയും ചെയ്തിരുന്നു അതിനു പകരം ഈ ഒരു പഴയ പാലം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഒരു സ്മാരകം പോലെ നിലനിർത്തണം അല്ലെങ്കിൽ ടൂറിസത്തിനുള്ള സാധ്യത കൂടെ പ്രയോജനപ്പെടുത്തി മൂരാട് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് പയങ്കുറ്റിമല അതേപോലെ മൂരാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകതകളൊക്കെ ചേർത്തുകൊണ്ടുള്ള ടൂറിസത്തിന് ഇവിടെ നല്ലൊരു സാധ്യതയുണ്ടെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ബോട്ടിങ്ങും ഉൾപ്പെടെ അത്തരത്തിൽ പഴയ പാലം നിലനിർത്തണമെന്ന ആവശ്യമാണ് ശക്തമായത് എന്തു തന്നെയായാലും പുതിയ പാലം പണി പൂർത്തിയാകുന്നതോടെ വികസനത്തിന് വലിയ സാധ്യത തന്നെയാണ് തെളിയുന്നത് മൂരാട് പാലത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാവുകയും ചെയ്യും ഒപ്പം ദേശീയപാതാ വികസനവും പുരോഗമിക്കുന്നുണ്ട്
മൂരാട് പാലം പുതിയ പാലം വന്ന വികസനം വരുമ്പോൾ പഴയ പാലം ഓർമ്മയിലെന്നും നിലനിൽക്കണം. വടകരക്കാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൂരാട് പാലം, അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച മൂരാട് പാലം എന്നും നിലനിൽക്കണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. ഒപ്പം മൂരാട് പാലത്തിൻ്റെ കുറേ പഴയ കഥകൾ നമ്മൾ നാരായണേട്ടനിൽ നിന്നും അറിഞ്ഞു. 82 വയസ്സോളം പ്രായമുണ്ട് ഈ ഒരു പഴയ പാലത്തിന്. ഈ ഒരു പാലം ഇന്നും നിലനിർത്തിക്കൊണ്ട് പകരം പുതിയ പാലം വരും, വികസനം വരും, ഗതാഗത കുരുക്കൊഴിവാകും. അങ്ങനെ നമ്മുടെ നാടിന് ഒരുപാട് മാറ്റങ്ങൾ വരും, വികസനം സാധ്യമാകും. ശോഭിക വെഡിംഗ് ഹാൾ, ബത്തേരി പൊട്ടമ, കോഴിക്കോട്. ആൻഡ് ശോഭിക വെഡിംഗ്സ്, കൊയിലാണ്ടി ആൻഡ് കുട്ടിയടി.